നമസ്കാരം ഡൽഹിയിലെ കേരള സർക്കാരിന്റെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണുരാജാമണി ഐ എഫ് എസിന്റെ സേവനം സർക്കാർ അവസാനിപ്പിച്ചേക്കും ഈ മാസം പതിനാറ് വരെയാണ് അദ്ദേഹത്തിന്റെ സേവന കാലാവധി ഇത് രണ്ടാഴ്ച കൂടി നീട്ടി സർക്കാർ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് വേണുരാജാമണിയെ സംസ്ഥാന സർക്കാരിന്റെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയെ ഡൽഹിയിൽ നിയമിച്ചത് ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ റാങ്കിലാണ് നിയമിച്ചത് വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരുമായി വിവിധ എംബസികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് വേണുരാജമണിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാച്ച് റിട്ടയേഡ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് വേണുരാജാമണി നെതർലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്നു വേണു രാജാമണി അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും ധാരണയും ശ്രദ്ധേയമാണ് ഹോങ്കോങ് ബീജിംഗ് ജനീവ ദുബായ് വാഷിംഗ്ടൺ ഡി സി എന്നിവിടങ്ങളിലെല്ലാമായി നയതന്ത്ര രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഹേഗിലെ രാസായുധ നിരോധന സംഘടനയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന കാലത്തെ ഇടപെടൽ ശ്രദ്ധേയമാണ് പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു യശ്വന്ത് സിൻഹ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലും വേണുരാജാമണിക്കുള്ള ബന്ധങ്ങൾ കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നീക്കം കൂടിയായിരുന്നു വേണുരാജാമണിയുടെ നിയമനം എന്നാൽ പിന്നീട് കെ വി തോമസ് കൂടി ഡൽഹിയിൽ എത്തിയതോടെ ഈ തസ്തികയുടെ പ്രാധാന്യം എന്തെന്ന ചോദ്യം ഉയർന്നിരുന്നു സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നയത്തിന്റെ കൂടി ഭാഗമായാണ് വേണു രാജാമണിയുടെ കാലാവധി അവസാനിപ്പിക്കുന്നത് എന്നാണ് സൂചന ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായാണ് കെ വി തോമസിനെ നിയമിച്ചത് തോമസിന് ഒരു ലക്ഷം രൂപ പ്രതിമാസം ഓണററി നൽകാമെന്നാണ് ധനവകുപ്പ് നിർദ്ദേശം ശമ്പളം വേണ്ടെന്നും ഓണററി മതിയെന്നും ആവശ്യപ്പെട്ട് കെ തോമസ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഡൽഹി കേരള ഹൗസിലാണ് കെ വി തോമസിന്റെ ഓഫീസ് അടിസ്ഥാന ശമ്പളം ഡി എ എച്ച് ആർ എ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ശമ്പളം സേവനത്തിന്റെ പ്രതിഫലമായി നിശ്ചിത തുക അനുവദിക്കുന്നതിനെയാണ് ഓണറേറിയം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകിയാൽ അവസാനം വാങ്ങിയ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ കുറച്ച തുകയാണ് വേതനമായി അനുവദിക്കുക ഓണറേറിയം നൽകിയാൽ കെ വി തോമസിന് എം ബി പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമുണ്ടാകില്ല ഡൽഹിയിൽ മന്ത്രിയായും എം പി ആയും പ്രവർത്തിച്ച കെ വി തോമസിന്റെ സൗഹൃദങ്ങൾ സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷയെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിനായി ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെന്ന വിമർശനവും സജീവമാണ് ധനമന്ത്രി തന്നെ കേന്ദ്രം കേരളത്തിന് അർഹമായത് തരാതെ അവഗണിക്കുന്നുവെന്ന ആക്ഷേപവും ഉയർത്തിയിരുന്നു